ലക്ഷ്യം തെറ്റുന്ന ലോത്ത്. ഉൽപ്പത്തി പുസ്തകം 13:10. അപ്പോൾ ലോത്ത് നോക്കി യോർദാനരികെയുള്ള പ്രദേശം നീരോട്ടമുള്ളതെന്ന് കണ്ടു. യഹോവ സോദോമിനെയും ഗോമോറയെയും നശിപ്പിക്കുന്നതിന് മുൻപേ അത് യഹോവയുടെ തോട്ടം പോലെയും സോർ വരെ മിസ്രയീം ദേശം പോലെയും ആയിരുന്നു. അബ്രഹാം എന്ന ദർശനം പ്രാപിച്ച മനുഷ്യനോടുകൂടെ സ്വന്തം നാട് വിട്ട് കനാൻ നാടിനെ ലക്ഷ്യമാക്കി പുറപ്പെട്ട മനുഷ്യനാണ് ലോത്ത്. തൻ്റെ നീതിയുള്ള മനസ്സിൽ നൊന്തു വലഞ്ഞ ലോത്തെന്ന് പത്രോസിൻ്റെ ലേഖനത്തിൽ പരാമർശിച്ചിരിക്കുന്നു. ലോത്ത് നീതിമാനാണെന്ന് ബൈബിൾ സാക്ഷിക്കുന്നു. പക്ഷേ ലക്ഷ്യം തെറ്റിപ്പോയി, അതുകൊണ്ട് തന്നെ വലഞ്ഞുപോയി. അബ്രഹാം കൽദയരുടെ പട്ടണമായ വികസിത നഗരത്തിൽ സമൃദ്ധമായ സാമ്പത്തിക സൗകര്യങ്ങളുടെ മടിത്തട്ടിൽ വളരുമ്പോൾ ആ സമ്പന്ന കുടുംബത്തിൽ തന്നെ പെട്ട ലോത്ത് അബ്രഹാമിൻ്റെ ദർശനം കേട്ടപ്പോൾ, അറിഞ്ഞപ്പോൾ ഒരു ദർശകൻ്റെ പുറകെ ഇറങ്ങിത്തിരിക്കുവാൻ ഉത്സാഹം കാണിച്ചു. ആ കുടുംബത്തിൽ വേറെ എത്രയോ കസിൻസ്, എത്രയോ സിസ്റ്റേഴ്സ്, ബ്രദേഴ്സ്, വേണ്ടപ്പെട്ടവരുണ്ട്, ഉണ്ടായേക്കാം. എന്നാൽ അതൊന്നും ഗൗരവമായി എടുക്കാതെ അവരാരും തന്നെ അബ്രഹാമിൻ്റെ ദർശനത്തെ ഗൗരവമായി എടുക്കാതെ ഇരുന്നപ്പോൾ ലോത്ത് അബ്രഹാമിൻ്റെ ദർശനത്തെ ഗൗരവമായി എടുത്തത് ഒരു ചെറിയ കാര്യമല്ല. എന്നാൽ പിന്നത്തേതിൽ അബ്രഹാം വഴിതെറ്റിപ്പോയി. പിന്നത്തേതിൽ ലോത്ത് വഴിതെറ്റിപ്പോയി, ലക്ഷ്യത്തിൽ നിന്ന് മാറിപ്പോയി. ലോത്ത് അബ്രഹാമിൻ്റെ കൂടെ യാത്ര ചെയ്ത് അത്ഭുതങ്ങളും ദർശനങ്ങളും അനുദിനം കണ്ട് 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 കേട്ട് 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 യാത്ര ചെയ്തിരുന്നു. എന്നാൽ സാമ്പത്തിക ഉന്നമനത്തെക്കുറിച്ചുള്ള അമിതമായ ആഗ്രഹം, അതെ, കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ധ്യാനിച്ചതുപോലെ മണ്ണാശ, പൊന്നാശ അവനെ പിടികൂടിയപ്പോൾ അവൻ ലക്ഷ്യത്തിൽ നിന്ന് മാറുന്നു. ഒരു ചെറിയ ഭിന്നത ആട്ടിടയന്മാർ തമ്മിലുണ്ടായപ്പോൾ അതേ പിടിച്ച് അബ്രഹാമുമായിട്ട് കലഹിച്ച് കൂടുതൽ നേട്ടമുള്ള വഴിക്ക് തിരിയുവാൻ ലോത്ത് നിർബന്ധിതനാകുന്നു. അപ്പോൾ ലോത്ത് നോക്കി ഏറ്റവും ഫലഭൂയിഷ്ഠമായ ഭൂമി തിരഞ്ഞെടുത്തു. അങ്ങനെ അബ്രഹാമിനോട് വിട പറയുവാൻ ലോത്ത് തീരുമാനിച്ചു. ലോത്തെ, നിനക്കൊരു ദർശനം ഇല്ല, നീ ഒരു ദർശകൻ്റെ കൂടെയാണ് ഇറങ്ങിയത്. നീ അവനെ വിടാൻ ധൃതി കൂട്ടിയാൽ നിനക്ക് വഴിതെറ്റിപ്പോകും, മറക്കരുത്. നീ ഒരു വലിയ ദർശകൻ്റെ കൂടെയാണ് ഈ ശുശ്രൂഷ ആരംഭിച്ചത്. ആ ദർശകൻ ദർശനത്തിൽ നിന്ന് മാറുന്നുവെങ്കിൽ നീ മാറിക്കോണം, നീ വചനത്തിൻ്റെ പുറകെ നിൽക്കണം. അല്ല, ആ ദർശകൻ ദർശനത്തിലാണെങ്കിൽ അഥവാ കൃത്യമായ വചനത്തിൻ്റെ പാതയിലാണെങ്കിൽ നീ എന്തിനദ്ദേഹത്തെ വിട്ടോടണം? എത്രയോ ലീഡർമാർ വചനം വിട്ടുപോയി, ലക്ഷ്യം തെറ്റിപ്പോയി, ഉപദേശം തെറ്റിച്ചു, ജനത്തെ നശിപ്പിച്ചു. ഇവിടെ നാം കണ്ണും കാതും തുറന്നിരിക്കണം. ഒരു മനുഷ്യരെയും പൂർണ്ണമായി വിശ്വസിച്ചു കൂടാ. എന്നാൽ ദൈവത്തിൽ നിന്ന് ദർശനം പ്രാപിച്ചവൻ ആ വചനത്തിൻ്റെ വെളിപ്പാടിൽ നിൽക്കുന്നു എങ്കിൽ നീ അവനെ വിട്ടു പോകരുത്. ലോത്തിന് ലക്ഷ്യം തെറ്റി. എന്താണ് ലക്ഷ്യം? കൂടുതൽ പണമുണ്ടാക്കുക, വേറെ ചിലർക്ക് കൂടുതൽ പദവികൾ സമ്പാദിക്കുക,
നമുക്കതിന്മേൽ ജയം പ്രാപിക്കാം. ലക്ഷ്യം തെറ്റാതിരിക്കട്ടെ.